ഇനി വീണ്ടും സംസ്ഥാനത്തെ മഴ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഒന്നോ രണ്ടോ ദിവസം മഴ മാറി നിന്ന ശേഷം വീണ്ടും മഴ വ്യാപകമാകുന്നതായാണ് മനസ്സിലാക്കുന്നത്. കനത്ത മഴയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് പരിസരത്ത് വെള്ളക്കെട്ടുണ്ട്. വാഹനങ്ങൾ കുടുങ്ങി. ആലുവ ഇടക്കൊളി റോഡിലും സഹോദരൻ അയ്യപ്പൻ റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കുമുണ്ട്. എറണാകുളത്ത് നിന്നും ജെവിൻ ടുട്ടു ആണ് ചേരുന്നത്. ടുട്ടു, നഗരത്തിൽ ഏതൊക്കെ വലിയ വെള്ളക്കെട്ട് ടുട്ടുവിന്റെ പിന്നിൽ തന്നെ കാണാം. എന്താണ് സാഹചര്യം? ശീതൽ, ഞാൻ നിൽക്കുന്നത് ഇൻഫോ പാർക്ക് മെയിൻ ക്യാമ്പസിലേക്കുള്ള വഴിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇൻഫോ പാർക്കിൻ്റെ വഴിയാകെ ഈ കാണുന്ന രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. രാവിലെ ഒരു 7 മണിക്ക് ശേഷം തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും കൊച്ചിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഴയിലാണ് ഇതുപോലെ IT മേഖല ഒരു ഭാഗം ആകെ പൂർണ്ണമായും വെള്ളക്കെട്ടിൽ അമർന്നിരിക്കുന്നത്. പാർക്കിലേക്ക് ജോലിക്കാരായി വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് ഗതാഗത കുരുക്ക് കാരണം വരാൻ പോലും സാധിക്കുന്നില്ല. വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ഇത്രയധികം വെള്ളം നിറഞ്ഞ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ദൂരെ അകലത്തേക്ക് ക്യാമറ ഓടിച്ചാൽ കാണാം, അവിടെ വലിയ ഗതാഗത കുരുക്കാണ്. ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, ഇൻഫോ പാർക്കിലെ വിവിധ കമ്പനികളിലേക്ക് പോകുന്ന ആളുകളൊക്കെ ആ വാഹനങ്ങളിൽ വരാൻ സാധിക്കാത്ത അത്രയും ദൂരത്തിലേക്ക് വാഹനങ്ങൾ അവിടെ ഗതാഗത കുരുക്കിൽ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ആളുകൾക്ക് നടക്കാനുള്ള വഴിയുണ്ട്. ഈ നടക്കാനുള്ള വഴിയിലും ഇവിടെ വെള്ളം കയറിയത് കാരണം ആളുകൾ വളരെ കഷ്ടപ്പെട്ടാണ്, അതായത് ഇവിടെ ജോലിക്ക് വരുന്ന ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. കൊച്ചിയിൽ പലയിടത്തും, ഇൻഫോ പാർക്കിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. അത് ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മഴ തുടങ്ങിയപ്പോൾ തന്നെ വെള്ളം കയറി. പനമ്പള്ളി നഗറും MG റോഡിലുമൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ മഴ ഇങ്ങനെ നിന്ന് പെയ്തതോടുകൂടി വലിയ വെള്ളക്കെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ മാറിയത്. ഇടപ്പള്ളിയിലും ഇടപ്പള്ളിയിൽ ദേശീയപാതയിൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. ആലുവയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വെള്ളം കയറി പല മേഖലകളും, ബസ് സ്റ്റാൻഡിൻ്റെ പരിസരവും മെട്രോയുടെ പരിസരവും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയത്. അതേ അവസ്ഥ തന്നെയാണ് ഇന്നുമുള്ളത്. ആലുവയിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ റോഡിൽ വെള്ളം കയറുന്ന മേഖലയിലൊക്കെ ഇത്തവണ വലിയ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഒപ്പം ഗതാഗത കുരുക്കാണ് ഇപ്പോൾ നഗരത്തെ വലയ്ക്കുന്ന വലിയൊരു പ്രശ്നം. ഇവിടെ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. എങ്കിൽ കൂടി കനത്ത മഴ രാവിലെ തൊട്ട് തുടരുകയാണ്. ഇൻഫോ പാർക്കിലേക്ക് ജോലിക്ക് വരുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥയാണ് ഈ കാണുന്ന പോലെ. കുറേ നേരമായി നമ്മളടക്കം കുറേയധികം സമയമായി ഗതാഗത കുരുക്കിൽ വാഹനമൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളം കയറി അത് കാരണം നിറഞ്ഞിരിക്കുകയാണ്. ഈ വഴിയിലൊക്കെ കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു 5 ദിവസം മുൻപ് പെയ്ത മഴയിൽ പതിവില്ലാതെ ഇൻഫോ പാർക്ക് പൂർണ്ണമായും ഇതുപോലെ വഴിയിലൊക്കെ വെള്ളം നിറഞ്ഞൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻഫോ പാർക്കിൽ വെള്ളം കയറി ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയും ഇവിടെ ഉണ്ടായിരുന്ന കോഴിച്ചിറ ഈ കടമ്പറയാറിലേക്ക് വെള്ളം ഒഴുക്കിവിടാനുള്ള ഭാഗത്ത് ഇറിഗേഷൻ വകുപ്പിൻ്റെതായി നിർമ്മിച്ച കോഴിച്ചിറ തുറന്നുവിടുകയും ചെയ്തിരുന്നു. അത് പൊട്ടിച്ച് തുറന്നുവിടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് കെട്ടിനിന്ന് വെള്ളം ഒഴുകിപ്പോയതാണ്. പക്ഷേ വീണ്ടും മഴ പെയ്തപ്പോൾ ഇതായി ഈ കാണുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ഇൻഫോ പാർക്കിൻ്റെ ഒരു വഴിയിലൊക്കെ, ഒരു വഴി മാത്രമല്ല, നമുക്കിവിടെ നിന്ന് നടന്നാൽ കുറേയധികം ദൂരത്തേക്ക് വെള്ളം കയറിയ തന്നെ കാണാൻ സാധിക്കും. ഈ മേഖലയിൽ ഇവിടെ രണ്ട് സൈഡിലും, അതായത് കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ വെള്ളക്കെട്ട് രൂക്ഷമാണെന്നാണ് ആളുകൾ പറയുന്നത്. നമുക്കധികം നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. തൊട്ടപ്പുറത്ത് ആളുകൾ നടന്നു പോകുന്ന വഴിയിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നുണ്ട്. അതും വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. ഈ ജോലി സമയത്തൊക്കെ ഈ ഒരു ഇതാണ് ആളുകളൊക്കെ ഇൻഫോ പാർക്കിലേക്ക് വരിക. ജോലിക്കാരായ വലിയ വിവിധ കമ്പനികളിലേക്കുള്ള ആളുകളൊക്കെ ഈ സമയത്താണ് പതിവായി വരുന്നത്. അപ്പോഴാണ് ഇത്രയധികം മഴയും രൂക്ഷമായ വെള്ളക്കെട്ടും തുടരുന്നത്. ഇൻഫോ പാർക്കിൽ നിലവിലിപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകാനൊരു സൗകര്യം ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലായിടത്തും ഈ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനൊരു ഇടമില്ലാത്തതിനാൽ ഈ മഴ ഇങ്ങനെ നിന്ന് പെയ്യുമ്പോൾ വെള്ളക്കെട്ട് വലിയ രൂക്ഷമായി തുടരുന്നു. കനത്ത കാറ്റും ഇടിമിന്നലും മഴയുമാണ്. ഇനി കൊച്ചിയിൽ മറ്റ് സ്ഥലങ്ങളെ നോക്കുകയാണെങ്കിൽ അല്പം മുൻപ് ഫോർട്ട് കൊച്ചിയിൽ ഒരിടത്ത് KSRTC ബസ്സിന് മുകളിൽ മരം വീണിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റ് മേഖലകളിലൊക്കെ ഈ കനത്ത മഴയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന മേഖലകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പനമ്പള്ളി നഗറിലൊക്കെ ആദ്യമേ മഴയിൽ വെള്ളം കയറി. MG റോഡിൽ വെള്ളം കയറി. സംസ്ഥാനത്തെ IT ഹബിലേക്ക് കടക്കേണ്ട പ്രധാന റോഡാണ് ഈ കാണുന്നത്. ജെവിൻ ടുട്ടു അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ വെള്ളക്കെട്ടും വലിയ ദുരിതവും, മഴ, വെള്ളക്കെട്ട്, ഗതാഗത തടസ്സം, കൊച്ചിയുടെ മഴക്കാല ദുരിതത്തിന് ഒരു പരിഹാരവും ഇല്ല എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ ടുട്ടു കഴിഞ്ഞ ദിവസം, ഈ തുടർച്ചയായ ദിവസങ്ങളിൽ ദുരിതം കണ്ടത് ആലുവ കളമശ്ശേരി മേഖലകളിലാണ്. ഇപ്പോഴത്തെ ഈ മഴയിൽ ഈ നഗരം ഒന്നാകെ മഴയിൽ മുങ്ങുകയാണോ?
ചീതല അങ്ങനെ വേണം പറയാൻ. കാരണം കൊച്ചിയിൽ ഇപ്പോൾ മഴ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ഒരു 6:30 7 സമയത്ത് തുടങ്ങിയ മഴയാണ്. പുലർച്ചെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്കൊന്ന് നിൽക്കുകയും പിന്നീട് പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും പൂർണ്ണമായും ശമിച്ചിട്ടില്ല, പൂർണ്ണമായും നിന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴയാണ്, ചില മേഖലകളിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇതാ ഈ വെള്ളക്കെട്ട് പലയിടങ്ങളിലും, കൊച്ചി പതിപോലെ മഴയിൽ പല സ്ഥലങ്ങളും വെള്ളക്കെട്ട് ഉണ്ടാവുകയും മുൻപും പല മഴകളിലും വലിയ രൂക്ഷമായ വെള്ളക്കെട്ടും ആളുകൾക്ക് വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത്തവണയും വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ടിനൊപ്പം കനത്ത ഗതാഗത കുരുക്കും നഗരം ഇപ്പോൾ നേരിടുന്നുണ്ട്. ഗതാഗത കുരുക്ക് കാരണം ആളുകൾക്കൊന്നും ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഈ ഇൻഫോ പാർക്ക് പ്രധാനപ്പെട്ട എടുത്തു പറയാൻ കാരണം കൊച്ചിയുടെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ്, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ജോലിക്കാർ ഒരേ സമയം എത്തുന്ന ഒരിടമാണ്, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന, ഈ വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് ഈ ഇൻഫോ പാർക്കിലെ പ്രധാന വഴിയാണിത്. ഈ വഴിയാണ് ഇപ്പോഴിങ്ങനെ പൂർണ്ണമായും വെള്ളത്തിലേക്ക് മൂടിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ മുന്നോട്ടേക്ക് പോയാൽ ഇൻഫോ പാർക്കിൻ്റെ മറ്റ് കൂടുതൽ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. ഇൻഫോ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വാഹനങ്ങൾ, അതായത് ഇൻഫോ പാർക്കിലേക്ക് കടന്നു വരുന്ന, ഫേസ് വണ്ണിലേക്കൊക്കെ കടന്നു വരുന്ന വാഹനങ്ങളാണ്. ഇവിടെ വിവിധ കമ്പനികളുണ്ട്, ഈ കമ്പനികളിലേക്കൊക്കെ കടന്നു വരുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ വെള്ളത്തിൽ നിറഞ്ഞ്, വെള്ളത്തിൽ മുന്നോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവിടെ ഈ ഇൻഫോ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട കമ്പനികളിലേക്കൊക്കെ തിരിയുന്ന റൗണ്ട് ബോട്ടമാണിത്. ഈ റൗണ്ട് ബോട്ടത്തിലേക്ക് കയറുന്നതിനടുത്ത് പൂർണ്ണമായും 3-4 വെള്ളം. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം വലിയ ദുരിതം. ഒരു ഭാഗം കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത അത്രയും വലിയ ദുരിതം. ചുട്ടു പറഞ്ഞു വന്നത് തുടരുക. ചുട്ടു കേൾക്കാമെങ്കിൽ തുടരാം. ശീതൽ, ഇതാ വെള്ളക്കെട്ടിന്റെ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലാണ് ഇൻഫോ പാർക്ക് മേഖല ഉള്ളത്. എനിക്കൊപ്പം എനിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം മുട്ടിനടുത്തേക്ക് വെള്ളം ഇവിടെ ഇരച്ച് കയറി വരുന്നുണ്ട്. അങ്ങോട്ട് ദൂരേക്ക് ക്യാമറ ഒന്ന് കാണിച്ചാൽ കാണാം എത്രത്തോളം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇൻഫോ പാർക്ക് മേഖല നേരിടുന്നത് എന്ന്. അത്രയധികം വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്, അത്രയധികം വാഹനങ്ങൾ ഇവിടെ പെട്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. ആ ഗതാഗത കുരുക്കിൻ്റെ ഭാഗത്തേക്കൊന്ന് ക്യാമറ കാണിച്ചാൽ വ്യക്തമാകും. ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ കൂടുതൽ മേഖലയിലേക്ക് വെള്ളം കയറും എന്നത് വ്യക്തമാണ്. ഇൻഫോ പാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ട് ബോട്ടമാണിത്. ഇവിടെ നിന്നാണ് വിവിധ കമ്പനികളിലേക്ക് തിരിഞ്ഞു പോകേണ്ടത്. അവിടെയാണ് ഇത്രയധികം രൂക്ഷമായ വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ട് കാരണമുള്ള ഗതാഗത കുരുക്കുള്ളത്. ഇൻഫോ പാർക്കിൽ മാത്രമല്ല, കൊച്ചി നഗരത്തിൽ ഒക്കെ ഇപ്പോഴും ഈ പെയ്ത മഴയിൽ പല സ്ഥലങ്ങളിലും ഈ കാഴ്ചയാണ് കാണുന്നത്. നമ്മളെ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് കാക്കനാട് പ്രധാന റോഡുള്ളത്. കാക്കനാട് നിന്ന് നഗരത്തിലേക്ക് പോകുന്ന റോഡ്, ആ റോഡിലൂടെ നമ്മൾ വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ദൃശ്യമായിരുന്നു. അവിടെയൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ കിടന്നാണ് പലയിടത്തേക്കും നീങ്ങുന്നത്. കാക്കനാടിനപ്പുറത്ത് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇടപ്പള്ളിയിൽ ദേശീയപാതയാണ്. ദേശീയപാതയിൽ ഇടപ്പള്ളി കളമശ്ശേരി മേഖലകളിലൊക്കെ പല സ്ഥലങ്ങളിലും പ്രധാന പാതയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇട റോഡുകളിലൊക്കെ നമ്മൾ ഒരു തവണ കണ്ടതാണ്, കഴിഞ്ഞ തവണ ഒരു പെട്ടെന്നൊരു മഴ പെയ്തൊരു സമയത്ത് കൊച്ചിയിൽ വെള്ളത്തിൽ മുങ്ങിയ ഒരു മേഖലയായിരുന്നു കളമശ്ശേരി ഭാഗം. കളമശ്ശേരിയിലെ വീടുകളൊക്കെ ഇപ്പോൾ നഗരമേഖലകളിൽ പലയിടത്തും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചുട്ടു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.